മണിപ്പൂർ സംഘർഷത്തെ അപലപിച്ച് ആർ എസ് എസ് സംഘർഷം പരിഹരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ആത്മാർത്ഥമായി ശ്രമിക്കണമെന്ന് ആർ എസ് എസ് പത്തൊൻപത് മാസമായി അക്രമം പരിഹരിക്കപ്പെടാത്തത് നിർഭാഗ്യകരമെന്നും ആർ എസ് എസിൻ്റെ വിമർശനം ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നു അച്യുതൻ ടെലഫോണിലാണുള്ളത് അച്യുതൻ ഏത് സാഹചര്യത്തിലാണിങ്ങനെ പ്രത്യക്ഷമായ ഒരു വിമർശനവുമായി ആർ സംഘം രംഗത്ത് വന്നത് എസ് കെ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി തന്നെ മണിപ്പൂരിൽ വീണ്ടും സംഘർഷം അത് തുടരുകയാണ് ഈ ഒരു പശ്ചാത്തലത്തിൽ പല പാർട്ടികളും ഇതിനോടകം തന്നെ അവരുടേതായ അതൃപ്തികൾ അറിയിച്ചു എൻ ഡി എയുടെ ഘടകകക്ഷിയായിട്ടുള്ള എൻ പോലും ഒരു ഘട്ടത്തിൽ കൂടുതൽ സമ്മർദ്ദം ബിരേൻ സിംഗ് സർക്കാരിനു മേൽ ഒരു ഘട്ടത്തിൽ കൂടുതൽ സമ്മർദ്ദം ബിരേൻ സിംഗ് സർക്കാരിന് മേൽ ചുമത്തുകയുണ്ടായി സഖ്യത്തിൽ നിന്ന് പിന്മാറുകയും ബിരേൻ സിംഗിന്റെ നേതൃത്വം അത് ആ നേതൃത്വം മാറണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ആർ എസ് എസും മണിപ്പൂർ സംഘർഷത്തെ അപലപിച്ച് രംഗത്തെത്തിയിരിക്കുന്നത് ഇതിൽ ചൂണ്ടിക്കാട്ടുന്നത് സംഘർഷം പരിഹരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ആത്മാർത്ഥമായി ശ്രമിക്കണമെന്നാണ് ആർ എസ് എസ് പറയുന്നത് ആ വാക്ക് എടുത്തു തന്നെ പറയുന്നുണ്ട് ആത്മാർത്ഥമായി ശ്രമിക്കുന്നത് അല്ലാതെ ഉള്ള നീക്കങ്ങൾ ഒന്നും ഒന്നും ചെയ്യരുത് മറിച്ച് കാര്യമായ ഇടപെടൽ ഈ വിഷയത്തിൽ നടത്തണം ആർ എസ് എസിന്റെ മണിപ്പൂർ നേതൃത്വത്തിന്റെ ഒരു പ്രസ്താവനയിലാണ് ഈ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് നേരെയുള്ള വിമർശനം പത്തൊൻപത് മാസമായി അക്രമം പരിഹരിക്കപ്പെടാതെ കിടക്കുന്നത് ഒരു നിർഭാഗ്യകതയാണെന്ന് കൂടി പറയുന്നുണ്ട് കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മൂന്നിനാണ് ഈ സംഘർഷം പൊട്ടിപ്പുറപ്പെടുന്നത് സർക്കാരുകൾക്ക് നടപടി സ്വീകരിക്കുവാനും സംഘർഷം അവസാനിപ്പിക്കുവാനുള്ള സമയം ഒരുപാട് തന്നെ ലഭിച്ചിരുന്നു എന്നിട്ടും ഈ കാര്യത്തിൽ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല തുടർച്ചയായ അക്രമങ്ങൾ കാരണം നിരപരാധികളായ ജനങ്ങൾ വലിയ ദുരന്ത ദുരന്തത്തിൽ ദുരിതത്തിലാണ് എന്നത് കൂടി ആർ എസ് എസ് അതിൻ്റെ പ്രസ്താവനയിൽ പറയുന്നുണ്ട് അതായത് നേരത്തെ തന്നെ ഈ വിഷയത്തിൽ മണിപ്പൂർ സംഘർഷവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതൃപ്തികളിൽ അത് ആർ എസ് എസിൻ്റെ കൂടി ഇപ്പോൾ വന്നിരിക്കുന്നു ആ ഒരു ഘട്ടത്തിൽ സ്വാഭാവികമായും ബി ജെ പി കൂടുതൽ പ്രതിരോധത്തിലാക്കുന്ന ഒന്നാണ് കാരണം ഇതിനു മുൻപും ഈ സംഘർഷം ആരംഭിച്ച ഘട്ടത്തിലും ആർ എസ് എസ് ഈ വിഷയത്തിൽ അതൃപ്തി അറിയിച്ചിരുന്നു അതിനുശേഷം വീണ്ടും ആർ എസ് എസിന്റെ ഭാഗത്ത് നിന്ന് ഒരു ഇടപെടൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായത് അത് കൃത്യമായി തന്നെ എടുത്തു പറയുന്നുണ്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ എന്ന് പറയുമ്പോൾ തന്നെ കേന്ദ്രമായിരുന്നാലും അത് മണിപ്പൂർ സംസ്ഥാനം ഭരിക്കുന്നതായിരുന്നാലും ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരാണ് അപ്പോൾ ആ സർക്കാരുകൾ ആത്മാർത്ഥമായി ഈ വിഷയത്തിൽ ഇടപെടണമെന്നൊരു ആവശ്യമാണ് ആർ എസ് എസ് ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുന്നത് എസ് കെ എൻ ഓക്കെ താങ്ക് യു ആർ അച്യുതനാണ്